പക്ഷേ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്ത്യൻ വൺ എല്ലാവർക്കും കാലങ്ങളായിട്ട് വീണ്ടും വീണ്ടും യൂട്യൂബിൽ നമ്മളൊക്കെ ജനറേഷൻ എല്ലാവരും യൂട്യൂബിൽ കണ്ടുള്ളൂ, കാരണം തിയേറ്ററിൽ കാണാനുള്ള ഭാഗ്യം ആർക്കും ഉണ്ടായില്ല. അപ്പോൾ ഇന്ത്യൻ ടു വരുമ്പോൾ എല്ലാവരും അനൗൺസ്മെൻറ്റ് മുതൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാനും അവർ പ്രതീക്ഷിക്കുകയാണ് ഫസ്റ്റ് FDFS തന്നെ വന്നത്. പക്ഷേ കുഴപ്പമില്ല, സിനിമ അതിൻ്റെ ആശയത്തോട് നീതി പുലർത്തിയിരിക്കുന്നു. ഇന്ത്യൻ്റെ കറപ്ഷനെതിരെയുള്ള പോരാട്ടം സേനാപതിയായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ശങ്കറിൻ്റെ കുറച്ച് ഭയങ്കരമായിട്ടുള്ള വിഷ്വൽസൊക്കെ ഉണ്ട്. അതുപോലെ ഇന്ത്യൻ 3 കുറച്ചും കൂടിയും സേനാപതിയുടെ കുറച്ച് യങ്ങർ വെർഷനൊക്കെ വരും. സംതിങ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ പാർട്ട് 2, 3 ആയിരിക്കുമെന്ന് തോന്നി. രീതിയിലൊരു ട്രെയിലറൊക്കെ ഉണ്ടായിരുന്നു അവസാനം. സോ എന്തായാലും ഇന്ത്യൻ 2 അത്യാവശ്യം തിയേറ്റർ വാച്ച് ഇറങ്ങിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. വരികയാണ്, അപ്പോൾ ആ എക്സ്പെക്ടേഷൻ നമുക്ക് കൂടുതലായിട്ടൊന്നും ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലോട്ട് പിടിച്ച് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പടം ഓക്കെ കണ്ടിരിക്കാം. ഇപ്പോൾ 3 മണിക്കൂറോളം പടം ഓടിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥലത്ത് നമുക്ക് ലാഗ് തോന്നുന്നില്ല. ഡയറക്ടർ ബ്രില്ലിയൻസ് ഉണ്ട്. പക്ഷേ കമലഹാസൻ്റെ ഒരു ആക്ടിങ്ങിനുള്ള സ്കോപ്പ് ഈ സിനിമയിലില്ല. പക്ഷേ ഇന്ത്യൻ 3 ലീഡ് സിനിമ കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഓടുന്നുണ്ട്, ഒരു ട്രെയിലർ പോലെ ഓടുന്നുണ്ട്. അതാണ് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സിനിമ 2025 റിലീസാവുന്നുണ്ട്. അതിലൊരു നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. അതിൻ്റെ ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. അത് തന്നെയാണ് പടം മോശം എന്ന് പറയാനില്ല. ഓക്കെ ഓക്കെ. പക്ഷേ 1 ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കമ്പയർ ചെയ്യാനും പറ്റില്ല. എന്താണെങ്കിൽ ആ പ്ലോട്ട് വിട്ടിട്ട് ഈ സിനിമയ്ക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഇന്ത്യൻ 3 അടിപൊളിയായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എങ്ങനെയും പടം കൊള്ളാം. കമൽ സാർ സാറിൻ്റെ ഫൈറ്റൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടിപൊളി സാർ, അതൊക്കെ നമുക്ക് വീണ്ടും സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്കൊരു പ്രത്യേക ഫീലാണ്. പടം കൊള്ളാം. സിദ്ധാർത്ഥ് നന്നായിട്ടുണ്ട്. പിന്നെ ആ റോളറിൽ പോണ സീൻ അതൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ അതായത് കുറച്ച് അധികമായ പോലെ തോന്നി. കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബോറടി വന്നിരുന്നു ആ സീൻ. പിന്നെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പിന്നെ പടം നിർത്തിയത് നമുക്ക് തോന്നിയത് പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇന്ത്യൻ 3 ട്രെയിലർ വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി കഥ ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു എക്സ്പെക്ടേഷനും ഇല്ല ആ സിനിമ കാണാൻ വന്നത്. എനിക്ക് ട്രെയിലർ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒന്ന് സിനിമ കണ്ടപ്പം എനിക്ക് വർക്കായി. ആക്ച്വലി മ്യൂസിക് മാത്രം എനിക്ക് മ്യൂസിക് എത്ര ARMAN ആ ഒരു പോർഷൻസ് വരുന്നുണ്ടായിരുന്നു സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക്. ആ പോർഷൻസൊക്കെ ഗംഭീരമായി തോന്നി. പക്ഷെ അല്ലാതെ ക്രിയേഷൻ അത്ര സുഖരമായി തോന്നിയില്ല. പുള്ളിയുടെ AI ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതൊരു ഫീൽ ചെയ്തില്ല. ഇട പോർഷനിൽ മാത്രമാണ് ഏതൊക്കെയോ 2-3 ഷോർട്സിലെ അത് അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നുള്ളൂ. വേറൊരു ഡീപ്പായിരുന്നു ചെയ്തതെന്ന് തോന്നുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നൈസ് മൂവിയാണ്. കണ്ടു കണ്ടു. വേറെ ഈ ഇന്ത്യൻ 2 തന്നെ വേറെ ഒരു ലെവലാണ്. ഇന്ത്യൻ 3 ട്രെയിലർ കണ്ടപ്പോൾ കമലിലെ ഒരു യങ് കമലിനെയൊക്കെ നമ്മൾ കണ്ടു. അത് നൈസാവും തോന്നുന്നു. കുറച്ചും കൂടെ ഇന്ത്യൻ വെച്ച് ഒരിക്കലും ഇന്ത്യൻ 2 കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ ഒരു ക്ലാസിക് മൂവിയാണ്. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്ന മൂവിയല്ലേ. അത് വെച്ചിട്ട് ഒരിക്കലും ഈ ഫിലിമിനെ കമ്പയർ ചെയ്യുന്നത് ശരിയായി തോന്നുന്നില്ല. കുഴപ്പമുണ്ടായിരുന്നു തോന്നില്ല. നൈസായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഇന്ത്യൻ 3 വേണ്ടി കാത്തിരിക്കാം. അതെ അതെ.